ഗുഡ് മോർണിംഗ് ഉസാറില്ലേ ഞാൻ വിചാരിച്ചു ഇന്ന് ഇവക്ക് ഷോർട്ട് ഫിലിമിനെപ്പറ്റി പറയാം വിചാരിച്ച് വേറെ ആ ഇടയ്ക്കിടയ്ക്ക് ഷോർട്ട് ഫിലിം കാണാനുണ്ട് കാരണം എന്താ വെച്ചാൽ ഒരു അഞ്ച് മിനിറ്റ് മുതൽ പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ സിനിമ കഴിയും നമ്മൾ വലിയ സിനിമയെ കാണുകയാണെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കാണാൻ വേണ്ടിയുള്ള സമയം കിട്ടില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ മൂന്ന് ഷോർട്ട് ഫിലിം കണ്ടത് മലയാളത്തിൻ്റെ അതിൽ രണ്ട് ഷോർട്ട് ഫിലിം ആരോ എന്നോട് പറഞ്ഞതാണ് മെസ്സേജ് ചെയ്താണ് ഇത് ഓൾക്ക് പരിചയമുള്ള ആരോട് എടുത്ത സിനിമയാണോന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് മൂന്ന് സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ട് അപ്പോൾ ഒരു സിനിമ ഞാൻ കണ്ടത് രുതിരം തന്നെ സിനിമയാണ് അത് അത് ആരൊരാൾ നമ്മളോട് കാണണം എന്ന് പറഞ്ഞ് നമ്മൾ രണ്ട് മിനിറ്റ് കണ്ട് പിന്നെ അതും മുന്നോട്ട് പോകാണ്ട് നിർത്തി വെച്ച് ഇരിക്കുകയായിരുന്നു വേറെന്തോരം തിരക്ക് വന്നിട്ട് അപ്പോൾ അതിൻ്റെ പിന്നെ ഡയറക്ടർ നമ്മളെ കോൺടാക്ട് ചെയ്ത് പിന്നെ മുപ്പരായിട്ട് കുറേ സംസാരിച്ച് മുപ്പര കോൺസെപ്റ്റും സാധനങ്ങളും കുറച്ച് ഒരു ഒരു ത്രില്ലർ മോഡലിൽ എടുത്ത ഒരു സിനിമയാണ് പിന്നെ രണ്ടാമത് ഞാൻ കണ്ട ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീക്രട്ട് തന്നെ അത് നമ്മൾ മലയാളം സിനിമയാണ് ഇവിടെ തന്നെ വേറെ ഉള്ളൊരു ആളിനെയാണ് അതിൻ്റെ കഥയൊക്കെ എഴുതിയത് അത് ഒരു സോഷ്യൽ പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട് അതിലൊരു സോഷ്യൽ മെസ്സേജ് അതിലുണ്ട് അത് നല്ല സിനിമ അതും എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോടൊരാൾ പറഞ്ഞത് കാണണം എന്ന് പറഞ്ഞിട്ട് ഞാൻ രണ്ട് മിനിറ്റ് കണ്ട് പിന്നെ അത് മുന്നോട്ട് പോകാണ്ടിരുന്നതാണ് അപ്പോൾ ഞാൻ ഈ ഡയറക്ടേഴ്സ് വിളിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞൊരു സാധനം ഷോർട്ട് ഫിലിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വലിയൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ഫിലിം കംപ്ലീറ്റ് നമ്മൾ മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ വെബിലോ കണ്ടോണ്ടിരിക്കല്ലേ അപ്പോൾ ആ ഒരു ആദ്യത്തെ ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് നമുക്ക് അത് നീങ്ങിയില്ലെങ്കിൽ പലപ്പോഴും ആൾക്കാർ മുന്നോട്ട് പോവില്ല ഈ യൂട്യൂബിലുള്ള വീഡിയോ അങ്ങനത്തെ സാധനത്തിലൊക്കെയുള്ള സാധനം മൂന്ന് സെക്കൻഡ് വരെ മാത്രം കണ്ടിട്ടില്ല എത്രയോ ആൾക്കാരുണ്ടാവും അപ്പോൾ ഈ രണ്ട് സിനിമയും ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമതൊരാൾ പുഷ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ കാണില്ലായിരുന്നു കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആദ്യം തുടങ്ങിയ സമയത്ത് കുറച്ച് സ്ലോ ആയിപ്പോയി സിനിമ അപ്പോൾ അത് ഞാൻ പുലോട്ട് പറഞ്ഞ സമയത്ത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പലപ്പോഴും ഷോർട്ട് ഫിലിം ഉണ്ടാക്കുമ്പോൾ രണ്ട് ആൾക്കാരുണ്ട് മൈൻഡിൽ ഒന്ന് ഇന്നമായിട്ടുള്ള കാണികൾ രണ്ട് ഈ ഷോർട്ട് ഫിലിം കണ്ടിട്ട് അടുത്ത സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ചാൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ പ്രൊഡ്യൂസേഴ്സോ വലിയ ഡയറക്ടേഴ്സോ വലിയ ആക്ടേഴ്സോ അങ്ങനത്തെ ആൾക്കാർ അപ്പോൾ ഷോർട്ട് ഫിലിംസ് കുറേ ആൾക്കാർക്ക് ഒരു പോർട്ട്ഫോളിയോ ബിൽഡിങ്ങിൻ്റെ ഒരു ഒരു സംഭവമാണ് അതായത് ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് കഥ എഴുതിയിട്ടുണ്ട് നിങ്ങൾ മുമ്പേ ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ഫിലിം കാണിക്കാൻ പറ്റും അപ്പോൾ അതിൽ അതിലെന്താണെന്ന ടെക്നിക്കാലിറ്റീസ് ഭയങ്കരമായിട്ട് ചെയ്ത് ഉഷാറാക്കി നല്ല ക്യാമറ നല്ല സ്കോപ്പ് നല്ല ഷോട്ടെന്നൊക്കെ പറഞ്ഞതാക്കി പക്ഷെ നമ്മളൊരു കാണി എന്നുള്ള രീതിയിൽ നമ്മൾ കാണുന്ന സമയം നമ്മൾ പലപ്പോലും ആ ഷോർട്ടും അതിൻ്റെ സാധനം നോക്കില്ല നമ്മളിത് ഇങ്ങനെ ഓണാക്കുന്ന സമയം തന്നെ ഫാസ്റ്റായിട്ട് സിനിമയായിട്ട് തുടങ്ങണം അപ്പോൾ ഷോർട്ട് ഫിലിംസ് ഫിലിംസിൻ്റെ ഒരു സജഷൻ എപ്പോഴും എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ഫിലിം എടുക്കുന്ന ആൾക്കാരോട് ഉള്ളൊരു സജഷൻ നല്ല ഫാസ്റ്റായിട്ട് ആദ്യത്തെ ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് നിൽക്കാൻ കളിയില്ലാണ്ട് അമ്മായിരി ഫാസ്റ്റ് ആക്കണം എന്നിട്ട് വേണം ഞങ്ങൾ കുറച്ചൊന്ന് പേസ് കുറച്ചിട്ട് എടുത്തോളി കാരണം എന്താ വെച്ചാൽ ആൾക്കാരെ ഇതിലേക്ക് ഹുക്കിയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു സംഭവം ഇനീഷ്യലെ ചെയ്യണം അപ്പോൾ നിങ്ങൾ ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസൻറ്റഡ് ബൈ ഇന്ന ആൾ അഭിനയിച്ച് ഇന്ന ആൾ ഇന്ന ആൾ ഇതൊക്കെ കുറയ്ക്കുക ഇതൊക്കെ അവസാനത്തേക്ക് മാറ്റിയ ആദ്യ സിനിമയുടെ പേര് കാണിച്ച് നേരെ സിനിമയിലേക്ക് ഇടക്ക് അടയ്ക്കുക ഇതിൻ്റെ ഒരു സജഷനാണ് കേട്ടോ ഏ അപ്പോൾ അത് ഞാൻ ഡയറക്ടർ എടുത്ത ആൾക്കാരോട് ഒരു സംസാരിച്ച ആൾക്കാരോട് പറഞ്ഞപ്പോലും ഒരിക്കൽ താല്പര്യം അങ്ങനെ ഇരുതുണ്ട് പക്ഷേ എപ്പോഴും പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഐഡിയ പിന്നെ മൂന്നാമത് ഞങ്ങളുടെ സിനിമ താമര എന്ന സിനിമയാണ് അത് അത് വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ് അത് ആ സിനിമ ഞാൻ മുഴുവൻ കണ്ട അത് പത്ത് മിനിറ്റാണ് സിനിമ അതെന്താ പറഞ്ഞാൽ അതിൽ സലീം കുമാർ ഉണ്ട് അതേമാതിരി പിന്നെ നമ്മളെ ജയൻ എന്താ പരുന്ത് ജയൻ എന്നല്ലേ പറയുക മൂപ്പര മൂപ്പര മൂപ്പരുണ്ട് അപ്പോൾ ആ സിനിമയിൽ അവരുള്ളത് കൊണ്ട് ആ സിനിമ മുഴുവൻ കാണാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ എന്തെങ്കിലും ഉണ്ടാവും എന്തെങ്കിലും ഉണ്ടാകുമെന്ന് കാത്തിരുന്നത് കൊണ്ടാണോ കംപ്ലീറ്റ് ചെയ്തതെനിക്ക് അറിഞ്ഞോളാം പക്ഷെ എന്നാലും ആ സിനിമ ആദ്യം തന്നെ അതൊരു പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ടാണ് അതിൻ്റെ തുടങ്ങുക ആദ്യം തന്നെ വളരെ ഫാസ്റ്റായിട്ടാണ് അല്ലെങ്കിൽ ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമേൻ്റെ മുകളിലല്ല അല്ലെങ്കിൽ കാണുന്ന സമയത്ത് ഒരു സ്പീഡ് അതിന് ഉണ്ടായിരുന്നു ഒരു പേസ് ഉണ്ടായിരുന്നു പക്ഷേ ഷോർട്ട് ഫിലിംസ് നല്ല സിനിമയാണ് നിങ്ങൾ കാണണം ഷോർട്ട് ഫിലിംസിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റെലവൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്ന ഈ തിയേറ്ററിന് വേണ്ടി ഉണ്ടാക്കുന്ന മാതിരി എല്ലാ ഷോർട്ട് ഫിലിംസ് ഉണ്ടാക്കുക മൊബൈൽ ഫോണിന് വേണ്ടിയിട്ട് വെബിന് വേണ്ടിയിട്ടൊക്കെ കണ്ടൻറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേക സ്കില്ല് വേണം അപ്പോൾ ആ സ്കില്ലോട് കൂടിയിട്ട് ആൾക്കാർ കൂടുതൽ കൂടുതൽ ഷോർട്ട് ഫിലിം എടുക്കണം ഒരിക്കലും ആലോചിക്കേണ്ട ആവശ്യമില്ല കാരണം ഞങ്ങളൊരു അൾട്ടിമേറ്റ് എയിമ് തിയേറ്ററിലൊരു സിനിമ റിലീസ് ചെയ്യാമെന്നുള്ള വിചാരിച്ചിട്ട് കാര്യമില്ല ഞാൻ പറയുകയാണെങ്കിൽ അടുത്തൊരു ഏതാനും വർഷങ്ങളിൽ ആൾക്കാർ സിനിമ കാണലൊക്കെ കുറേ നമ്മളെ ഇതിലേക്ക് ഇപ്പോൾ തന്നെ ആൾക്കാർ മൊബൈൽ ഫോണിലു കമ്പ്യൂട്ടറിലാണ് സിനിമ കാണുന്നത് അപ്പോൾ ഇപ്പോഴും അങ്ങനെ അങ്ങനെ കാണുന്നത് കൊണ്ട് നിങ്ങൾ ഈ തിയേറ്ററിൽ ഒരു സിനിമ എടുക്കുക വലിയ നടന്മാരെ വെച്ച് എടുക്കുക എന്നുള്ളതൊന്നും മനസ്സിൽ വെക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇങ്ങളെ ഓഡിയൻസ് കംപ്ലീറ്റ് മൊബൈൽ ഫോണിൽ കാണുന്ന ആൾക്കാരെ അവർക്ക് വേണ്ടിയിട്ടൊരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഷോർട്ട് ഫിലിം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അവരെ മുൻനിർത്തി നിങ്ങളുടെ സാധനം ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ അത് പെട്ടെന്ന് കൂടുതൽ വ്യൂസ് ഉണ്ടാവും കാര്യം ഞാനത് വീഡിയോ ഇടാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് സിനിമയും നല്ല സിനിമയാണ് രണ്ട് സിനിമയ്ക്കും പക്ഷേ ഞാൻ വിചാരിക്കുന്ന അത്ര വ്യൂസ് കിട്ടുന്നില്ല എൻ്റെ ഒരു വെൽക്കമിത് വീഡിയോനെക്കാളും വ്യൂസ് ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കുക അയ്യ് അതെന്താ അങ്ങനെ ആവാൻ പറ്റില്ലല്ലോ ഇതൊക്കെ നിങ്ങൾ കാണണ്ട സിനിമകളാണ് കാരണം എന്താ വെച്ചാൽ നമ്മളെ മലയാളികൾ കുറേ ബുദ്ധിമുട്ടിയിട്ട് എത്രയോ എഫേർട്ട് ഉണ്ട് ഈ സിനിമയൊക്കെ എടുക്കുന്നതിൽ അപ്പോൾ ഷോർട്ട് ഫിലിംസ് കണ്ടിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളതാണ് ഇതൊന്നും ആർക്കും പൈസയ്ക്ക് വേണ്ടി ചെയ്യും നല്ലല്ലത് അപ്പോൾ എന്താ പറഞ്ഞാൽ ഓരോരുത്തർ ആഗ്രഹങ്ങളല്ലേ അപ്പോൾ അങ്ങനത്തെ ക്രിയേറ്റീവ് എൻ്റർപ്രൈസ് നമ്മൾ സപ്പോർട്ട് ചെയ്യണം അങ്ങനെയാണ് നമ്മൾ ഞാൻ വിചാരിച്ച് ഈ വീഡിയോ ഒന്നിടാമെന്നുള്ളത് അപ്പോൾ ഷോർട്ട് ഫിലിംസ് നിങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ മലയാളം ഷോർട്ട് ഫിലിംസ് ഒക്കെ കാണണം പ്രോത്സാഹിപ്പിക്കണം കമൻറ്റ് കൊടുക്കണം കാരണം ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ വളരെ റെസ്പോൺസീവാണ് നമ്മളെ കമൻറ്റ് അവർക്ക് വളരെ താല്പര്യമുണ്ട് കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ അല്ലാണ്ട് നമ്മൾ വേറെ വലിയ സിനിമയും വലിയ സിനിമയൊക്കെ റിലീസ് ചെയ്ത് അതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അതല്ല വരും ഇതങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഷോർട്ട് ഫിലിംസ് കാണുക ഈ ഞാൻ പറഞ്ഞ സിനിമകളൊന്നും കാണണം ഞാൻ ഇഷ്ടമായിട്ടുണ്ട് അല്ലെങ്കിൽ കമൻറ്റ് അവിടെ എഴുതുക കാരണം ഇവർക്ക് ധാരാളം കമൻറ്റ് താല്പര്യമുള്ള ആൾക്കാരായിരിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളിന്ന് അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ചെയ്യുക ഏ അത് എനിക്ക് പൈസ ഇട്ടിട്ടൊന്നും ചെയ്യുന്നതല്ല ഞാൻ എനിക്ക് നല്ലതെന്ന് തോന്നുന്നതാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യും ഏ എന്നാ പിന്നെ അങ്ങനെ ആക്കാം ഓക്കെ